ഹായ് ലക്കിയ സ്റ്റുഡൻസ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ലക്കിയ സ്റ്റുഡൻസ് എന്ന് വിളിച്ചത് കാര്യം പറയാം. സാധാരണയായി സുവോളജി 30 മാർക്സിനാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ? പക്ഷേ ഇത്തവണ നിങ്ങൾ അത്രയും ലക്കിയസ്റ്റ് ആയതുകൊണ്ട് 60 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. സോ ഫുൾ എ പ്ലസ് വാങ്ങാനുള്ളവർ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് സുവോളജിയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ ജസ്റ്റ് പാസ്സായ മതി എന്നുള്ളവർക്കും ഏറ്റവും സുവർണ അവസരമാണ് ഇവിടെ. നമ്മുടെ പ്ലസ് വൺ ടൈം ടേബിൾ വന്നല്ലേ. ഇനി വെറും 10 ദിവസം മാത്രമാണ് നമുക്ക് എക്സാമിന് മുൻപിലുള്ളത്. സോ നന്നായി പഠിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞവരുടെ മുന്നിലോട്ട് നോക്കുവാണെങ്കിൽ എല്ലാം പഠിച്ച് മൊത്തം ഒരു അവിയൽ സെറ്റപ്പിലായിരിക്കും. ഇനിയിപ്പോ അല്ല, എന്താ പഠിക്കേണ്ടതെന്ന് അറിയാണ്ട് ജയിച്ചാൽ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് പഠിക്കണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ഫോക്കസ് ഏരിയ പ്രസന്റ് ചെയ്യുന്ന ഓരോ ചാപ്റ്ററിലും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, എത്ര മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള പ്രത്യേകം ആ ഒരു ഇമ്പോർട്ടൻ്റ് കണ്ടന്റ് തരുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് ആദ്യം വെയിറ്റേജിലോട്ട് പോവാം. സോ സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ദ ലിവിംഗ് വേൾഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ആൻഡ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 2 മാർക്സ് ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ സുവോളജിയിൽ തന്നെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ആൻഡ് ഈ 2 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള 2 ടോപ്പിക് പഠിച്ചാൽ നമുക്ക് ഈ 2 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ലിവിംഗ് വേൾഡിൻ്റെ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ അനിമൽ കിങ്ഡവും. സോ അത്രയും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു ലെസൺ കൂടിയാണ് അനിമൽ കിങ്ഡം. കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. സോ അതിന് നമുക്ക് കിട്ടുന്നത് 12 മാർക്സ് ആണ്. സോ എനിക്ക് ബയോളജിയിൽ ജയിച്ചാൽ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടെ ഈ ഒരു ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ, നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവിംഗ് വേൾഡും അതുപോലെ അനിമൽ കിങ്ഡത്തിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. നമ്മുടെ അനിമൽ ടിഷ്യൂസിനെ പറ്റിയിട്ട്, അതേപോലെ കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ലെസണിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 8 മാർക്കാണ്. സോ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സോ ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ 8 മാർക്ക് മുഴുവനായിട്ട് നേടാൻ വേണ്ടി സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ബയോമോളിക്യൂൾസ്. മൊത്തത്തിൽ എല്ലാവരുടെ അഭിപ്രായം സുവോളജിയിലെ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ശരിയാണ്, കുറച്ച് ടഫസ്റ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ നമ്മൾ സ്മാർട്ടായിട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബയോമോളിക്യൂൾസ് നമുക്ക് കയ്യിലെടുക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മളൊന്ന് നല്ല രീതിക്ക് പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ 6 മാർക്സ് നമുക്ക് കിട്ടാവുന്നതാണ് ബയോമോളിക്യൂൾസിൽ. ആൻഡ് നെക്സ്റ്റ് 5th മുതൽ 11th ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഫിസിയോളജി റിലേറ്റഡ് ആണ്. സോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണെങ്കിലും, നമ്മുടെ ബ്രീത്തിങ് ആ സംഭവത്തിനെ പറ്റിയിട്ടാണെങ്കിലും, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ബ്ലഡിനെ പറ്റിയിട്ടും, അതേപോലെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഹാർട്ടിനെ പറ്റിയിട്ടും, അതുമാത്രമല്ല നെക്സ്റ്റ് വന്നിട്ട് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആയി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിനെ പറ്റിയിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ആൻഡ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ പറയുന്നത് പ്ലാന്റ്സിൻ്റെ ലോക്കോമോഷൻ, അതേപോലെ നമ്മുടെ ശരീരത്തിലെ സ്കെൽട്ടൺ സിസ്റ്റം, അതിനെ പറ്റിയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നമ്മുടെ കംപ്ലീറ്റ് നെർവൽ സിസ്റ്റം, ന്യൂറോൺസ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡി ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കെമിക്കൽ കോർഡിനേഷൻ ഇൻ്റഗ്രേഷൻ. ഇതിൽ നമ്മുടെ ഫുൾ ഗ്ലാൻഡിനെ പറ്റിയിട്ടും അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് എലാബറേറ്റഡ് വേർഷൻ മാത്രമാണ് ഈ 5th മുതൽ 11th വരെയുള്ള ചാപ്റ്റേഴ്സിൽ പറയുന്നത്. ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും പൊടിതിട്ട് എടുത്താൽ മാത്രം മതി. സോ ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നമ്മുടെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും, അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഗ്ലാൻഡ്സ് ആൻഡ് ഓർഗൻസ്, അതിൻ്റെ എല്ലാവിധ ഫങ്ഷൻസും അതാണ് ആ ലെസണിൽ പറയുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്സ് ആണ്. സോ പണ്ടത്തെ കാര്യങ്ങൾ പൊടിതട്ടി എടുക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് 4 മാർക്സ് നമ്മൾ തേടുന്നു. സോ ആൻഡ് അനദർ വൺ ഇസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇത് നമ്മൾ സയൻസ് പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പഠിക്കുന്നതായിരിക്കുമായിരിക്കും അല്ലേ. ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് വിടുന്നു. അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് 4 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നേടാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അനദർ വൺ ഈസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡും അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്റിംഗ് ഏജന്റ്, നമ്മുടെ ഹാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർക്കുലേഷൻ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, വലിയൊരു ഡെഫിനിഷൻ ആണ് ആ ലെസണിൽ പറയുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ലെസൺ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട്, 6 മാർക്കാണ്. നോക്കുമ്പോൾ യെസ്, ഹാർട്ട് നമുക്ക് അത്രയും വേണ്ട ഒരു സംഭവമാണ് അല്ലേ. സോ അതിനെക്കുറിച്ച് മാർക്ക് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ആൻഡ് അനദർ വൺ ഈസ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് അതിൻ്റെ എലിമിനേഷൻസ് അതെങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ലെസണിൽ. ഈ ലെസൺ നമുക്ക് 4 marks ആണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ആൻഡ് അനദർ വൺ ഈസ് ലോക്കോമോഷൻ മൂവ്മെൻറ്റ്. ലോക്കോമോഷൻ പ്ലാന്റ്സിൻ്റെ കേസസിലാണ് അതിൻ്റെ ലോക്കോമോഷൻ മൂവ്മെൻ്ററി എങ്ങനെയൊക്കെയാണ് അതിനെങ്ങനെയൊക്കെയാണ് സ്റ്റിമുലേറ്റിന് റെസ്പോൺസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ സ്കെലറ്റൽ സിസ്റ്റത്തിലെ മൂവ്മെൻറ്റ്, മസിൽസ്, ജോയിൻസ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിലും മാർക്ക് 4 ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ന്യൂറോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ന്യൂറൽ ടിഷ്യൂസ് അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോൺ അതിൻ്റെ സംഭവങ്ങൾ, അതിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ലെസണിൽ പറയുന്നത്. ഇതിനും 6 marks ആണ്. ഓക്കെ, നമ്മുടെ ഹാർട്ട് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് നമുക്ക് ന്യൂറോൺസ് നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇതിന് 6 marks ആണ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ ഇസ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിലുള്ള ഫുൾ ഗ്ലാൻസിനെ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻസ്, ഗ്ലാൻസിൻ്റെ എന്തൊക്കെയാണ് ഡെഫിനിഷൻസ്, ഫംഗ്ഷൻസ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ലെസൺ. ആൻഡ് ഈ ലെസൺസിൽ 4 marks ആണ്. 7 chapters വെയിറ്റേജ് കാര്യങ്ങൾ എല്ലാം നോക്കി. നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഷ്ടമായിട്ടുള്ളത് ബയോമോളിക്യൂൾസ് മാത്രമാണ്. പക്ഷെ പേടിക്കാനില്ല, എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നാളെ മുതൽ നമ്മൾ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് full A+ അല്ല, നിങ്ങൾക്ക് full mark, അല്ലെങ്കിൽ നിങ്ങൾ ബയോളജിയിൽ പാസ് ആവുന്ന കാര്യത്തിന് നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ കാര്യത്തിൽ. ഓക്കെ, പേടിയേ വേണ്ട. ആൻഡ് ഇനി ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യം ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സോ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു വെയിറ്റേജ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബയോളജിയിലെ A+ ഷുവറാണ്. ഐ മീൻ full mark ഷുവറാണ്. സോ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. Before that, all the best for you students, and bye. This is Harishma.